ഗുഡ് മോർണിംഗ് ജില്ലാൻ അരി ഫൈൻ ഓക്കെ എല്ലാവരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു ആ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു അതുപോലെ എക്സാം കഴിഞ്ഞു എല്ലാവരും ആൻസർ ഷീറ്റ് ഒക്കെ സ്കൂളിൽ കൊണ്ട് കൊടുത്തായിരുന്നു ഇനി കൊടുക്കാത്തവർ ഉണ്ട് അതുപോലെ തന്നെ ആൻസർ ഷീറ്റ് വാങ്ങാത്തവരും ഉണ്ട് സ്കൂളിൽ നിന്ന് ആൻസർ ഷീറ്റ് വാങ്ങാത്തവരും ഉണ്ട് വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് വാങ്ങുക നമ്മൾ ഒരു പുതിയ ടേമിലേക്കാണ് ഇനി പോകുന്നത് അതായത് സെക്കൻഡ് ഡേ അല്ലേ എല്ലാവരും കൈ ഒക്കെ ഉണ്ടല്ലോ പുതിയ ഒക്കെ ഉണ്ടല്ലോ ആ നമുക്കിനി ആനുവൽ എക്സാമിന് ഈ ടേം ടുവിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് എല്ലാ കുട്ടികളും എല്ലാ ക്ലാസ്സും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ആദ്യം മുതൽ തന്നെ അറ്റൻഡ് ചെയ്യുക ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യരുത് ആരും നല്ലതുപോലെ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യണം നമുക്ക് ആ പുതിയ ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാം

ആദി ആദി ആൻഡ് ആൻഡ് സ്പെൻഡിങ് സ്പെൻഡിങ് ദ ദ ദ ദ ഡേ ഡേ അറ്റ് അറ്റ് ഫാം ഫാം ഓഫ് ഓഫ് ആദിയും ആ അവര് അവര് എന്ത് ചെയ്ത് എവിടെ വന്നിരിക്കുകയാണ് അവര് ദിവസം ചെലവഴിക്കാൻ വേണ്ടി ആ അങ്കിളിന്റെ ആൻറ്റിയുടെയും ഫാമിൽ വന്നിരിക്കുകയാണ് ഒരു ദിവസം ആ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എവിടെ വന്നിരിക്കുക അങ്കിളിന്റെ ആന്റിയുടെയും ഫാമിൽ അങ്കിൾ ദിനേശ് വാസ് ഡിഡ് യു പ്ലാൻ ടോ കിങ് ഡം ആസ്ക്ഡ് ആദി ആ അങ്കിൾ ദിനേശ് വാസ് ടോ കിങ് ഡം അവരെ അവിടെ എല്ലാ ഫാമിലൊക്കെ കൊണ്ടുവന്ന ദിനേശ് കാണിച്ചു ഡിഡ്യൂ പ്ലാൻ ഓൾ ദിസ് ട്രീസ് ആസ്കഡ് ആദ്യം ആദി ചോദിച്ചു ആ ഈ ട്രീസ് എല്ലാം നമ്മൾ കൃഷി ചെയ്തതാണോ അങ്കിള് നോ മെനി വെയർ നോ മെനി വെയർ ഹിയർ വെൻ വി ബോർഡ് ദു ക്യാൻ സീ ദാറ്റ് സം ഓഫ് ദ ട്രീസ് ആർ വേരി ബിഗ് വെരി ഓൾ അങ്കിൾ ദിനേശ് നോ അല്ല ആൻസർ കൊടുക്കുവാണ് അങ്കിള്

ദ ആർ വെരി ഓൾ അതുപോലെ ഇത് വളരെ പഴക്കം ചെന്നതുമാണ് ട്രീസൊക്കെ വളരെ വലുപ്പോള്ളതും അതുപോലെ പഴക്കം ചെന്നതുമാണ് സെറ്റ് അങ്കിൾ ദിനേശ് ആരാണ് ഇത് പറഞ്ഞത് അങ്കിള് ദിനേഷ് ഹി ദ്ലെയിൻ ദാറ്റ് ട്രീസ് ആർ ബിഗ് പ്ലാൻസ് ആ എന്നിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രീസ് ആർ ബിഗ് പ്ലാന്റ് ബിഗ് പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ട്രീസ്

ആ ട്രങ്ക്സ് കാണും ഈ ട്രങ്ക്സ് എന്തുകൊണ്ട് കവേഡ് ചെയ്തിരിക്കും ബാക്ക് ബാക്ക് മീൻസ് എന്താ ബാക്ക് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ വലിയ മരങ്ങളിലൊക്കെ അതിന്റെ തൊലി കാണും ഇല്ല ഒരു മരത്തിനകത്ത് തൊലി കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് ശ്രദ്ധിക്കണേ വലിയ പ്ലാവേല് അതുപോലെ ബെനൻഡ്രി ഇങ്ങനെയൊക്കെ ഉള്ളതൊന്ന് ശ്രദ്ധിക്കണേ മോസ് ട്രീസ് ഹാവ് ബ്രാഞ്ചസ് അതുപോലെ ആ ട്രീസിന് എന്തുണ്ട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ മെനി ഓഫ് ദ ട്രീസ് പ്രൊവൈഡ് ആസ്

സെറ്റ് ദിനേഷ് അങ്കിൾ ആ കോക്കനട്ട് ട്രീൽ എന്താ ഉണ്ടാകുന്നത് കോക്കനട്ട് ഉണ്ടാവും കോക്കനട്ട് എന്തുവാ ആ തെങ്ങിലെന്താ ഉണ്ടാകുന്നത് തേങ്ങ അല്ലേ ആ യു ക്യാൻ സീ ദ ഗ്രീൻ കോക്കനട്ട് ഹൈ അപ്പൊ ദ കോക്കനട്ട് ട്രീ സെറ്റ് ദിനേഷ് ആ അങ്കിൾ ആ നിറയെ ആ തേങ്ങ നിൽക്കുന്ന ഒരു കോക്കനട്ട് ട്രീ അദ്ദേഹം ആർക്ക് കാണിച്ചു കൊടുക്കുവാണ് കുട്ടികൾക്ക് അല്ലേ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ ലൊക്കേറ്റസ് ആ പിക്ചറിലോട്ട് എല്ലാ ഇതൊന്നും നോക്കി കേട്ടോ ആ കോക്കനട്ട് ട്രീയുടെ

ജാക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു നിൽക്കുന്നത് എവിടെയാണ് അത് കാണപ്പെടുന്നത് ആ ട്രിങ്സിൽ ഏത് ട്രിങ്സിലാ ജാക്ക് ഫ്രൂട്ടിയുടെ ട്രിങ്സിലാണ് എന്ത് പിടിച്ച് നിൽക്കുന്നത് ഓക്കെ ആർ ദീസ് ആർ ജാക്ക് ഫ്രൂട്ട് സെഡംഗിൽ ദ്രോ ഓൺ ദ ട്രിങ് ഓഫ് ദി ട്രീസ് ദ ഗ്രോ ഓൺ ദി ട്രെങ്ക് ഓഫ് ദി ട്രീസ് ട്രങ്ക് എന്താണ് ട്രങ്ക് എന്ന് വെച്ചാൽ എന്താ ദ ഹാർഡ് മെയിൻ സ്റ്റെം സ്റ്റെം ഓഫ് ഓഫ് എ ട്രീ ഹാർഡ് മെയിൻ എ ട്രീ ട്രീയുടെ ആ ഹാഡായിട്ടുള്ള മെയിൻ സ്റ്റെമ്മിന് പറയുന്ന പേരാണ് എന്ത് എന്താ പറയുന്നത് ട്രങ്ക് മനസ്സിലായോ അപ്പൊ നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ അറിയാം എവിടെയാണ് ആ ട്രെങ്ക് ട്രെങ്കിൽ ഇങ്ങനെ ജാക്ക് ഫ്രൂട്ട് നിൽക്കുന്നത് കാണാം അതുപോലെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു കോക്കനട്ട് ട്രീയുടെ പിക്ചറോടെ കൊടുത്തിട്ടുണ്ട് കോക്കനട്ട് ട്രീൽ എന്താ ഉണ്ടാകുന്നത് കോക്കനട്ട് അല്ലേ ഇപ്പം വാട്ട് ആർ ട്രീസ് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ക്വസ്റ്റിന്റെ ആൻസറും പഠിക്കാനുണ്ട് എന്താണ് വാട്ട് ആർ ട്രീസ് ട്രീസ് എന്ന് പറഞ്ഞാൽ എല്ലാരും അതൊന്ന് അണ്ടർലൈൻ ചെയ്തോണം വാട്ട് ആർ ട്രീസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്ത thick covered with എല്ലാര് മനസ്സിലായോ കുഞ്ഞുങ്ങളെ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കണേ എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് നിങ്ങൾ ആ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മുടെ നോട്ട്ബുക്കിന്റെ ലാസ്റ്റ് പേജ് എടുത്തിട്ട് ആ ലാസ്റ്റ് പേജിലായിട്ട് നിങ്ങളിത് വായിച്ച് നോക്കിയതിന് ശേഷം ആ നമുക്കൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്താ ഏതോ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്ന വാട്ട് ആർ ട്രീസ് അപ്പം വാട്ട് ആർ ട്രീസ് എന്നൊരു ക്വസ്റ്റ്യൻ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ആ ടെസ്റ്റ് നോക്കി എഴുതുക എഴുതി കഴിഞ്ഞിട്ടത് പഠിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം തെറ്റില്ലാതെ എഴുതി പഠിക്കണം നിങ്ങൾ എഴുതി പഠിക്കാത്തതിൻ്റെ കുഴപ്പം നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ടീച്ചറിന് മനസ്സിലായിട്ടുണ്ട് കുറേ പേരും ആ വേഴ്സൊക്കെ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത് നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുക അതുപോലെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ടീച്ചറിനെ ചോദിക്കുകയും വേണം ഓക്കെ ചിൽഡ്രൻ താങ്ക്സ്